യോണം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഈ ഓണത്തിന് ഞങ്ങളുടെ സിനിമ ഇറങ്ങിയിട്ട് നല്ല അഭിപ്രായങ്ങൾ നേടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിന്റെ കൂടെ 19 ആം നൂറ്റാണ്ടും ആഘോഷമാക്കി മാറ്റിയ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താ പറയാ, ഇതുപോലത്തെ സിനിമകൾ ഇനിയും കാണണ്ടേ? അല്ലെങ്കിൽ ഇത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ എന്ന് ഓർക്കാം അല്ലേ? കണ്ടാരെങ്കിലും വന്നിട്ട് കണ്ടാരുള്ള രണ്ട് സ്റ്റെപ്പിലോ ദൈവം അടിക്കണോ? എന്താണ് പറയുന്നത്? കാണാത്ത കുറെ ആൾക്കാരുണ്ട്, അവരോടും പറയാം. ക്യാരക്ടർ നമ്മൾ പലരും കേൾക്കാത്ത ക്യാരക്ടറാണ്. പി എസ് സി ബുക്ക് വെച്ചെങ്കിൽ മാത്രം പേര് മാത്രത്തിൽ കണ്ട ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇത്രയും നല്ലൊരു മനുഷ്യനാണ്, ഇത്രയും കുറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്ത ഒരു മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പടത്തിലൂടെയാണ് നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ അങ്ങേരി തന്നെ ക്യാരക്ടർ ഭയങ്കര അടിപൊളി ക്യാരക്ടറായിരുന്നു. ഒരു രക്ഷയും ഭയങ്കര ആക്ടിങ്, ഒരു രക്ഷയില്ല. നമുക്ക് ഗോസ് നമുക്ക് അത്ര അത്ര തീക്കാണ് അതുപോലെ തന്നെ വിഷ്ണുവേട്ടൻ അടിപൊളി ക്യാരക്ടറായിരുന്നു. അടിപൊളി ക്യാരക്ടറാണ്. ഈ യൂത്തിനെ ആകർഷിക്കാൻ എന്തൊക്കെ സാധനങ്ങൾ? ആദ്യം ചേട്ടന്റെ ബോഡി, ചേട്ടൻ ഒരു ലക്ഷത്തെ ബൈക്സാണ്. ബൈക്സ് അടിപൊളിയായിരുന്നു. അതിന്റെ അതും അടിപൊളി ബൈക്സായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഓരോ ക്യാരക്ടറും അടിപൊളിയാണ്. മണിയുടെ കഥ പറയുന്നില്ല, ഓക്കെ കഥ പറയുന്നില്ല. ഫസ്റ്റ് അപ്പൊ ഞാൻ നിർത്താണ്. ഇതില് അടുത്ത് പറയുന്നത് ഒരാളെ മാത്രമാണ്, വിനിൻ സാർ. ഇത്രയും നന്നായിട്ട് ഈ പടം ഡയറക്ട് ചെയ്തത് വിനിൻ സാർ തന്നെയാണ്. വിനിൻ സാറിനാണ് ഈ പടത്തിൽ ഏറ്റവും നല്ല കഴിഞ്ഞിട്ടുള്ളത്. തിരിച്ചറിയാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അതിന് ഏറ്റവും പരിചയമായ മൂവിയാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഭിപ്രായങ്ങൾ മുമ്പോട്ട് പോകുമ്പോ നല്ല സിനിമകളായിട്ട് തീയേറ്ററിൽ പോയി കാണുന്നുണ്ടോ? ഈ ഇത്രയും പേരെ തിയേറ്ററിൽ പോയി എനിക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ് എന്റെ വിശ്വാസം. തിയേറ്ററിൽ നിങ്ങൾ എല്ലാവരും സിനിമ കാണാൻ നമുക്ക് ഒരുപാട് സന്തോഷിക്കും. ഇനി പ്രവാസത്തിന്റെ ഇടയിൽ നിങ്ങളുടെ ഈ ഓണാഘോഷത്തിന് പങ്കെടുക്കാൻ പറ്റിയത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നിങ്ങളീ തരുന്ന സിനിമ കാണാതെയും തരുന്നതും ഇറക്കുന്നൊക്കെ ഒരുപാട് നന്ദി. സിനിമ കണ്ടിട്ടുള്ള നിങ്ങളെ എന്താ പറയാ റെസ്പോൺസിന് നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസം പറ്റുന്ന റെസ്പോൺസ്. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ സിനിമ ചെയ്ത് സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. എല്ലാവർക്കും ആശംസകൾ. Very happy, calm, and the kind of love that you guys are giving is just magical, and I'm hoping that all of you come to the theater and give this love to our film and just celebrate the Kerala history. Thank you so much. That guy who said that I did really well, I love you. Thank you so much for that. Hello, Mr. കൈയടി വാങ്ങാനുള്ള ഒരു സ്കോപ്പാണ് ഈ ഡയലോഗ്. അത് ഞാനായിട്ട് മാറ്റി വെക്കുന്നില്ല, ഞാനങ്ങ് പറയണം. ദേവന്നെ ഇടയെ കൊണ്ട് ചമ്പുനാളികള് പെട്ടെന്ന് ഒരു വരി കിട്ടിയെന്നാ അത് വെച്ചിട്ടങ്ങോട്ട്.
എനിക്ക് നിങ്ങളുടെ കോളേജിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് കഴിഞ്ഞ 12 കൊല്ലമായിട്ട് എൻ്റെ അച്ഛൻ നടത്തിയ നിയമപോരാട്ടത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ, അച്ഛനെ ഭ്രഷ്ട് കൽപ്പിച്ച് ഈ ഇൻഡസ്ട്രിയിലെ എല്ലാ സംഘടനകളും ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുകയായിരുന്നു ഒരു 10 കൊല്ലം. അച്ഛൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പോയിട്ട് ആ കേസ് ജയിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ പറഞ്ഞ താരങ്ങളെയൊക്കെ വെച്ച് സിനിമ ചെയ്യാൻ അച്ഛന് സാധിച്ചത്. ഈ സിനിമ അച്ഛന് ഒരു 3 കൊല്ലത്തെ ഒരു എഫേർട്ടാണ്. ഇന്ന് മലയാളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ടെക്നീഷ്യൻസിനെ വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷെ അപ്പോഴും അച്ഛനൊരു സൂപ്പർ താരത്തിന്റെ പുറകെ അല്ല പോയത്, സിജു വിൽസനെയാണ് ഈ സിനിമയിൽ നായകനായിരിക്കുന്നത്. സിജുവിനെ നമുക്ക് എല്ലാവരും ഇഷ്ടമാണ്, അദ്ദേഹം ഒരു ഉഗ്രൻ നടനാണ്. പക്ഷെ ഒരു വലിയൊരു ഇത്രയും ബഡ്ജറ്റുള്ള ഒരു സിനിമ ഷോൾഡർ ചെയ്യാൻ പറ്റിയ ഒരു നടനായി മാറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സിജു ആ നിരയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. നിങ്ങൾ പോയി കാണണം, ഇതൊരു വലിയ ഹിറ്റായി മാറണം. നല്ലപോലെ കളക്ഷൻ കയറുന്നുണ്ട്, പക്ഷെ ചെറുപ്പക്കാർ കയറുമ്പോഴാണ് ഇതൊരു ബ്ലോക്ക് ബസ്റ്ററായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും പോയി കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. താങ്ക് യു.